ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീത വന്ദനങ്ങളാൽ ഞാൻ അഭിവാദനങ്ങൾ അറിയിക്കുകയാണ്. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ തന്നെ ലോകവ്യാപകമായി നമ്മുടെ നാട്ടിലും നമ്മൾ എവിടെ ആയിരുന്നാലും കൊറോണ വൈറസിൻ്റെ വലിയ പ്രതിസന്ധികൾ പിന്നെയും ഭയങ്കരമായിട്ട് നിയന്ത്രിതാതീതമായിട്ട് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങുന്നു. സൂക്ഷിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ ചെറുകടയിൽ മറയുക, ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുക. എല്ലാവരെക്കുറിച്ചും ഞാൻ ഇതുതന്നെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് തമ്മിൽ പ്രാർത്ഥനയിൽ ഓർക്കാം എന്ന് പരസ്പര ധാരണയിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് ഒരുപാട് നന്ദി കരയേറ്റിക്കൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ സുരക്ഷിതത്വത്തിനും സൂക്ഷിപ്പിനും ഇന്നുവരെ വീഴാതെ വണ്ണം നിർത്തിയതിനും എല്ലാ നന്മയ്ക്കും കർത്താവിനോട് നിങ്ങളെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് നന്മയ്ക്കായി ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ആത്മീക സന്ദേശത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കർത്താവ് ശരണപ്പെടുകയാണ്. കൊരിന്ത്യ ലേഖനത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു. 1 കൊരിന്ത്യർ 16 അതിൻ്റെ 17-18 വാക്യങ്ങൾ വായിക്കുകയാണ്. 1 കൊരിന്ത്യർ 16:17-18 വാക്യങ്ങൾ വായിക്കുന്നു. സ്തെഫാനാസും ഫൊർത്തൂനാത്തോസും ആഖായിക്കോസും വന്നത് എനിക്ക് സന്തോഷമായി. നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നത് അവർ നികത്തിയിരിക്കുന്നു. അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊള്ളുവീൻ, ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊള്ളുവീൻ. മാന്യത ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? എല്ലാവരും ആഗ്രഹിക്കുന്നു മറ്റുള്ളവരുടെ നടുവിൽ മാനിക്കപ്പെടണം, നമ്മുടെ കുടുംബത്തിനകത്ത് മാനിക്കപ്പെടണം, നമ്മുടെ ഭർത്തൃഗ്രഹത്തിലും ഭാര്യാഗ്രഹത്തിലും എല്ലാം മാനിക്കപ്പെടണം, ജോലി ചെയ്യുന്ന സ്ഥലത്ത് മാനിക്കപ്പെടണം, പഠിക്കുന്ന സ്ഥലത്ത് മാനിക്കപ്പെടണം. ആർക്കാണ് ആഗ്രഹമില്ലാത്തത് മാനിക്കപ്പെടാൻ? അങ്ങനെ തന്നെയാണ് വേദപുസ്തകവും ആഗ്രഹിക്കുന്നത്. മനുഷ്യനെക്കുറിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തേജസ്സും ബഹുമാനവും അണിയിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യ സൃഷ്ടിയിൽ തന്നെ ദൈവത്തിൻ്റെ ആഗ്രഹം മനുഷ്യൻ ആരുടെ മുമ്പിൽ അപമാനിക്കപ്പെടരുത്. കാരണം ദൈവത്തിൻ്റെ സദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മകനാണ് മനുഷ്യൻ. ആദം ദൈവത്തിൻ്റെ മകനെന്ന ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വംശാവലി പട്ടിക എഴുതി വന്നപ്പോൾ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മകൻ അപമാനിക്കപ്പെടരുത്. നിങ്ങളുടെ മകൻ അപമാനിക്കപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളുടെ മകള് അവളെ വിവാഹം കഴിച്ച വീട്ടിൽ അപമാനിക്കപ്പെടുന്നു എന്ന് കേട്ടാൽ നിങ്ങളുടെ ചങ്ക് വേദനിക്കില്ലേ? അതേക്കാൾ ഈ ഭൂമിയിലെ അപ്പനേക്കാൾ ആഴമേറിയ സ്നേഹമുള്ള അപ്പന സ്വർഗത്തിലെ ദൈവം, സൃഷ്ടാവ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സെന്താ? നിങ്ങൾ ഒരിടത്തും അപമാനിക്കപ്പെടരുത്, നിന്ദാപാത്രമാകരുത്, മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കപ്പെടരുത്. ഞാൻ പറയുന്ന സത്യമാണ്, ദൈവത്തിൻ്റെ മനസ്ഥിതി അതാ, ദൈവത്തിൻ്റെ ഇഷ്ടം അതാ. പക്ഷെ സംഭവിക്കുന്നത് മിക്കവാറും എങ്ങനെയാ? അപമാനത്തിൻ്റെയും നിന്ദയുടെയും കഥയാണ് നമുക്കെല്ലാവർക്കും കൂടുതലും പറയാനുള്ളത്. പലയിടത്തും ചവിട്ടിത്തേക്കപ്പെടുന്നു, നിന്ദയാക്കപ്പെടുന്നു. എന്താ പരിഹാരം? പ്രാർത്ഥന മാത്രം മതിയോ? ഉപവാസം മാത്രം മതിയോ? ഇതാ ഇവിടെ പൗലോസ് 2-3 പേരുടെ പേര് പറഞ്ഞിരിക്കുക. അവരുടെ പേരൊന്നും നമ്മുടെ വായി കൊള്ളുന്നതല്ല, 3 പേരുടെ പേര് പറഞ്ഞിരിക്കുക. എന്നിട്ട് അവരെ മാനിക്കാൻ, അവരെ മാനിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊള്ളുക. അപ്പോൾ ഈ പേര് പറഞ്ഞിരിക്കുന്ന സ്തെഫാനാസും ഫൊർത്തൂനാത്തോസും ആഖായിക്കോസിനെ, ഇവരെ 3 പേരെ മാനിക്കാനല്ല, ഇങ്ങനെയുള്ളവർ. എല്ലാ കാലത്തും ഇങ്ങനെയുള്ളവരുണ്ടാകും, എല്ലാ നാട്ടിലും ഇങ്ങനെയുള്ളവരുണ്ടാകും, എല്ലാ സഭയിലും ഇങ്ങനെയുള്ളവരുണ്ടാകും. അപ്പോൾ നിങ്ങൾ മാന്യത പ്രതീക്ഷിക്കുന്നു, മറ്റുള്ളവർ മാനിക്കണം. ഒരിടത്തും ഒതുക്കപ്പെടരുത്, ഒരിടത്തും നിലത്തിട്ട് എറിഞ്ഞുടയ്ക്കപ്പെടരുത്. ആഗ്രഹിക്കുന്നു ചില സഹിഷ്ണുതയോടെ ഇന്നത്തെ സന്ദേശം കേൾക്കണേ. എന്താണ് വഴി? ഇങ്ങനെയുള്ളവരെ മാനിക്കപ്പെടണം. ഇങ്ങനെയുള്ളവർ എന്ന് പറഞ്ഞാൽ ആ പേരുള്ളവരെന്ന് നല്ല അർത്ഥം. ആ പേരിപ്പോൾ നമ്മുടെ നാട്ടിൽ ആർക്കാ ഉള്ളേ? മലയാളിക്കൊന്നും ഇടാൻ പറ്റിയ പേരല്ല അത്. പിന്നെ എന്താണ് ഇങ്ങനെയുള്ളവർ എന്ന് പറയുമ്പോൾ അവരുടെ മോഡൽ എന്താണ്, അവരുടെ പ്രത്യേകത എന്താണ്? അതൊന്നും നമുക്ക് ഇന്നത്തെ ധ്യാനത്തിൽ പഠന വിഷയമാക്കാം. എന്നിട്ട് നമുക്കൊന്ന് പകർത്താം, നമുക്കൊന്ന് പരിശ്രമിക്കാം മാനിക്കപ്പെടാൻ പറ്റുമെന്ന്. എന്താണ് ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത?
അവരുടെ പ്രത്യേക അർത്ഥമാണ് കേട്ടോ. അവർ വന്നത് എനിക്ക് സന്തോഷമായി, അവിടെ നിന്ന് അങ്ങ് തുടങ്ങാം. ചിലരെ കാണുന്നത് ഇറിറ്റേഷനാണ്, ചിലർ വന്നാൽ തന്നെ ഇവരങ്ങ് പോകാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും അടവറക്കേണ്ട വരും. ചില ആൾക്കാർ വരുന്നു എന്ന് കേൾക്കുമ്പോഴേ അങ്ങ് ബുദ്ധിമുട്ടാവും. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നു ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത, അവർ വരുന്നു എന്ന് കേട്ടാൽ വന്നെന്നറിഞ്ഞാൽ ഒരു സന്തോഷമാണ്, സന്തോഷമാണ്. അതവിടെ നിൽക്കട്ടെ. അടുത്തത് എന്താണ് അവരുടെ പ്രത്യേകത? നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നത് അവർ നികത്തിയിരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവർ വരുത്തി വെച്ച കുറവ്, ആ കുറവ് ഇവർ നികത്തി. വല്ല കാര്യമുണ്ട് അവർക്ക്, ആരാണ്ടും വരുത്തി വെച്ച കുറവ്, അത് വന്നിട്ട് നമ്മളെ പൊക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കുറവെല്ലാം, എല്ലോനും വരുത്തി വെച്ച കുറവെല്ലാം അങ്ങ് കാണിക്കുക. ചില വീട്ടിൽ ചില ആൾക്കാരുണ്ട്, അത് ഭാരമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഒരു പാത്രം കഴുകി വെച്ചു, ആ പാത്രം കഴുകി വെച്ചതിനകത്ത് എന്തെങ്കിലും ചെറിയ ആഹാരത്തിന് അപ്പോൾ അതൊരു കുറവാണ്. അത് പെട്ടെന്ന് പത്ത് പേരെ കൊണ്ട് കാണിത്തേ പാത്രം കഴുകി വെച്ചതാ, വലിയ പണിക്കാരിയാണ്, കണ്ടോ എന്ന് പറയുമ്പോൾ ആ കുറവ് അവിടെ പ്രദർശിപ്പിക്കപ്പെടുക. അപ്പോൾ ഒരു ചോദ്യം വരും, എല്ലാം അങ്ങ് സഹിക്കാനാണോ ഇയാൾ ഈ പറയുന്നതെന്നൊരു ചോദ്യം ഉള്ളിലങ്ങ് കലിപ്പ് കയറുന്നവർക്ക് തോന്നും. അതിന് മറുപടി ഞാൻ പറഞ്ഞുതരാം. സഹിഷ്ണുതയോടിരിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ദൂത് ചില സഹിഷ്ണുതയോടുള്ളവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കങ്ങ് പെട്ടെന്ന് കളയാൻ തോന്നും, ഡിലീറ്റ് ചെയ്യാൻ തോന്നും. തോന്നല്ലേ, മാനിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഷാജി പാസ്റ്ററല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ മോളാ, നിങ്ങൾ ദൈവത്തിൻ്റെ മോനാ, നിങ്ങൾ മാനിക്കപ്പെടണമെന്ന് ഞാനല്ല ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ ബഹുമാനം അണിയിച്ച ദൈവം വിട്ടത്, അത് പോയി, അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപദേശങ്ങളൊക്കെ ദൈവം തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഒന്നോടെ വായിക്കണം, ഒന്നോടെ ശ്രദ്ധിക്കണം. എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ ഭാഗത്ത് വന്ന കുറവ്, ആ കുറവ് ഇവരേറ്റെടുത്ത് നികത്തുക. പിന്നെയും കുത്തിക്കുഴിച്ച കുറവ് വലുതാക്കുകയല്ല, ഇവരെന്തോ കൊണ്ടിട്ട് നികത്തുക. നികത്തണമെങ്കിൽ എന്താ, ഒരു വലിയ കുഴി നിങ്ങളുടെ പുറകിലുണ്ടെന്നിരിക്കട്ടെ, വീടിൻ്റെ പുറകിൽ, അത് നികത്തണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ചുറ്റും എന്തെങ്കിലും കെട്ടി വെച്ചാൽ നികലോ? ഇല്ല, എന്തെങ്കിലും അവിടെ കൊണ്ടിടണം. ഇവരെന്തോ ആ കുഴിയിലേക്ക് ഇടണം, ഇട്ടെങ്കിലേ നികലത്തുള്ളൂ. ആരാണ്ടൊക്കെ ഉണ്ടാക്കി വെച്ച കുഴി ഇവർ നികത്തുവാണ്, അവർ വരുത്തി വെച്ച കുറവ് ഇവർ നികത്തുക. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, മാനിക്കപ്പെടും, ചില പിടിച്ചു നിൽക്കണം. ഈ വെല്ലോൻ്റെയും കുറവൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ തന്നെ ആളുകൾക്ക് കുറവ് കാണും. ആ കുറവ് പിന്നെ ഇങ്ങനെ കുളം തോണ്ടരുത്, കുഴിക്കരുത്. ആ കുറവ് നികത്തണം. കുറവുകൾ ഉണ്ടാകാം, അതങ്ങ് പ്രദർശിപ്പിക്കരുത്, അത് പൊക്കിപ്പിടിക്കരുത്, അതങ്ങ് അപമാനമായിട്ട് ആൾക്കാരുടെ മുമ്പിൽ അങ്ങ് പങ്കുവെക്കരുത്. കുറവുണ്ടെങ്കിൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, മർക്കോസ് 10:21 യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നു. അവൻ കുറേ കാര്യങ്ങൾ സംഭാഷിച്ച് സ്മാർട്ടായിരുന്ന ആൾ. യേശു അവൻ്റെ സ്നേഹിച്ചു എന്നെഴുതിയിരിക്കുന്നത്, സ്നേഹിച്ചു. സ്നേഹിച്ചിട്ട് എന്താ പറഞ്ഞു? ഒരു കുറവ് നിനക്കുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുറവ് അവനെ എല്ലാവരെയും കൂടി കൂടി നിൽക്കും. പറയത്തേ ഇവരുത്തൻ വന്നിരിക്കുന്നു നിത്യജീവന്, ഈ കുറവുള്ളവനൊക്കെ വെറുതെ നിത്യജീവന് വരേണ്ട കാര്യമുണ്ട്? വേണമെങ്കിൽ അങ്ങനെ പറയാം, കൊച്ചാക്കാം മറ്റ് സഭക്കാരെ, മറ്റ് വീട്ടുകാരെ, മറ്റാളുകളെ, നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ, നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്നവരെ, നിങ്ങളുടെ കൂട്ടായ്മയിൽ വരുന്നവരെ, പരിജ്ഞാനം കുറവുള്ളവരെ, പണം കുറവുള്ളവരെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ അപമാനിക്കാം. പക്ഷേ സംഭവം കൈവിട്ടു പോകും, ചവിട്ടി തേക്കപ്പെടും. പ്രധാന സ്ഥലങ്ങളിൽ സൂക്ഷിച്ച് ജീവിക്കണം. എന്ത് വേണമെന്നറിയാമോ? ഇവിടെ യേശു ക്രിസ്തു ആ ചെറുപ്പക്കാരനെ സ്നേഹിച്ചു. അവനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. അവൻ്റെ പ്രതികരണം എന്തു ആകട്ടെ, യേശു ചെയ്തത് കുറവ് പ്രദർശിപ്പിക്കുകയല്ല, കുറവ് പരസ്യപ്പെടുത്തുകയല്ല. അവനോട് പറഞ്ഞു, എനിക്ക് നിന്നോട് ഒത്തിരി സ്നേഹമാണ്, ചെറു കുറവുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിങ്ങൾ അങ്ങനെയൊന്ന് പറഞ്ഞു നോക്ക്. എങ്ങനെ? യേശു പറഞ്ഞ പോലെ. എങ്ങനെയാ? കോപിച്ചുകൊണ്ടും കലി തുള്ളിക്കൊണ്ടും തന്നെത്താൻ ഉയർത്തിക്കൊണ്ടും സ്വയം നീതീകരിച്ചുകൊണ്ടും. നിങ്ങൾ വലിയ പ്രാർത്ഥിക്കുന്ന ആളാണോ? നിങ്ങൾക്ക് എന്നെ അറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം നമുക്കറിയാം. എന്നെയൊക്കെ പറഞ്ഞ് തന്നാൽ വെറുതെ ഇടി ഉള്ളൂ, എന്നോട് ക്ഷമിച്ചേക്കണേ, വെറുതെ പ്രശ്നം കരിപ്പാകത്തുള്ളൂ. സ്നേഹിക്കണം. യേശു ചെയ്തത് കുറവ് വെളിപ്പെടുത്താൻ സ്നേഹിച്ചു. സ്നേഹിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്, നിങ്ങളെപ്പോലത്തെ നിന്നെപ്പോലത്തെ ഒരാൾ എൻ്റെ അടുക്ക് വന്നിട്ടില്ല. യേശു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ അടങ്ങ് കയറത്തോ. ഞാൻ ഈ അങ്ങനെ പറഞ്ഞാൽ അതൊരു എന്താ പറയും, വേറൊരു റൊമാൻറ്റിക് ഫീലിംഗ് ആയിപ്പോൾ. വേണ്ട, നമ്മൾ വചനം ധ്യാനിക്കുകയല്ലേ, അതുകൊണ്ട് അങ്ങനെ വേണ്ട. ഞാൻ യേശു പറഞ്ഞു, മോനെ നിന്നെപ്പോലത്തെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല, നിന്നെപ്പോലെ ഒരു ചെറുപ്പക്കാരൻ
നിത്യജീവനെ തപ്പി വന്നു. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാടാ, ഒത്തിരി സ്നേഹമാണ്. പക്ഷെ ഞാൻ ആ താടി പിടിച്ചോണ്ട് യേശു പറയായിരിക്കും, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നിന്നെ നോക്കിയപ്പോൾ നിന്നിലൊരു കുറവുണ്ടടാ, അതോടെ തീർന്നാൽ നീ ഒരു ഹീറോ ആകും. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ, നിങ്ങളുടെ മക്കളോടോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടോ നിങ്ങളുടെ മുമ്പിൽ വന്ന് കിട്ടിയ ആരോടും നിങ്ങളുടെ കുറവ് ചുമ്മാ വെച്ച് പഴിപ്പിക്കല്ലേ, ഇരുമ്പ് തീക്കകത്തിട്ട് പഴിപ്പിക്കുന്ന പോലെ ആ വിഷയം അങ്ങ് അഞ്ചാറ് കൊല്ലായില്ലേ അങ്ങ് തോന്നുന്നു. അത് തീർക്കാന്നേ, തീർക്കാം. സ്നേഹിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ കുറവ് തീർക്കാൻ പറ്റും. രണ്ട്, 1 തെസ്സലോനിക്കർ 3:10 പൗലോസ് തെസ്സലോനിക്കർ സഭക്കാരോട് പറയുക, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കാൻ വേണ്ടി ഞങ്ങൾ രാവും പകലും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത എന്താ ചെയ്യുന്നേ, പ്രാർത്ഥിക്കുക. ദൈവമേ, അവർ കുറവുള്ളവരാണ്, അത് 10 പേരെ വിളിച്ചു പറയുകയല്ല, രാവും പകലും പ്രാർത്ഥിക്കുക. എപ്പപ്രാസനെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനൻ 2:30 പൗലോസ് പറയുന്നുണ്ട്, ശുശ്രൂഷയിലൂടെ കുറവ് തീർക്കാൻ വേണ്ടി അവൻ മരണത്തോളമായിപ്പോയി, പ്രാണത്യാഗം ചെയ്തു. അപ്പോൾ ഒരാളുടെ കുറവ് മറ്റൊരാൾ കാണാതിരിക്കാൻ വേണ്ടി ഇയാളങ്ങ് പ്രാണത്യാഗത്തോളായിത്തീരുക. ഇങ്ങനെയുള്ളവർ മാനിക്കപ്പെടും. 1 രണ്ട് കാര്യം അവിടെ ഉണ്ട്. കൊരിന്ത്യലേഖനം 16:17 പറ്റിയ 2 ഒന്ന്, മറ്റുള്ളവരുടെ ഭാഗത്തെ കുറവ് തീർക്കാൻ വേണ്ടി, അത് നികത്താൻ വേണ്ടി ശ്രമിക്കുന്നവർ അവരെവിടെയെങ്കിലും വെച്ച് മാനിക്കപ്പെടും, അവർക്ക് മാന്യത കിട്ടും, അവർ നിന്ദിക്കപ്പെടില്ല. മാന്യതയ്ക്ക് വേണ്ടിയിട്ട് അവരൊന്നും ചെയ്യുകയല്ല, പക്ഷെ അവർ മാനിക്കപ്പെടും. അടുത്ത എന്താ എഴുതിയിരിക്കുന്നത്, അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. രണ്ടാമത്തെ അവരുടെ ക്വാളിറ്റിയാണ്, ഇവരുടെ പ്രത്യേകത, ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത, മനസ്സിൽ തീ കോരിയിടുകയല്ല, മനസ്സ് തണുപ്പിച്ചു. ചില പ്രത്യേക ആൾക്കാരുടെ മനസ്സ് മാത്രം അച്ചാച്ചാ സാറേ എന്ന് വിളിച്ചുകൊണ്ട് അടിയാളപ്പണി ചെയ്യുന്നതുണ്ട്. ചില ആൾക്കാരെ മാത്രം, കിട്ടാപ്പോരുള്ളിടത്ത് അല്ലെങ്കിൽ എന്താ പറയുക, നന്മ കിട്ടുന്നിടത്ത് മാത്രം വലിയ ഇല്ല, എല്ലാവരുടെയും മനസ്സ് തണുപ്പിക്കുക, അതൊരു സ്വഭാവമാണ്. ഇവരുടെ രണ്ടാമത്തെ പ്രത്യേകത, മനസ്സ് തണുപ്പിക്കുക, മനസ്സ് തണുപ്പിക്കുക. വലിയൊരു ഗുണമാണത്, മറ്റുള്ളവരുടെ മനസ്സിൽ തീ കോരിയിടാതെ. അവരെ ഈ നമ്മൾ ആൾക്കാരെ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, ചില ആൾക്കാരുണ്ട് പിള്ളേരെ പോലും കളിപ്പിക്കുമ്പോൾ അവരെ അങ്ങ് കരയിപ്പിക്കും, അവരുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും സാധനം അങ്ങ് മേടിക്കും, കളിപ്പാട്ടായിരിക്കും, അതങ്ങ് കൊച്ചിനെ അങ്ങ് ഇറിറ്റേറ്റഡ് ആക്കും. ഇയാൾ വിചാരിക്കുന്നത് കൊച്ചിനെ വലിയ കളിപ്പിക്കുന്ന വലിയ സ്മാർട്ട്, പക്ഷേ അതല്ല, കണ്ടു നിൽക്കുന്ന അപ്പനും അമ്മയ്ക്കും പോലും പിന്നെ ഇയാൾ വരുമ്പോഴത്തേക്ക് അങ്ങ് ഇഷ്ടക്കുറവാകും. ഈ കുഞ്ഞുങ്ങളുടെ പോലും മനസ്സ് പഴിപ്പിക്കുക, തണുപ്പിക്കുകയല്ല, പിന്നെ കരയിപ്പിച്ചിട്ട് ഇട്ടിട്ടങ്ങ് പോവും. ഇതിങ്ങനെ ചെറിയ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിർത്തിയേക്കണം കേട്ടോ. നമ്മുടെ വിചാരം നമ്മൾ വലിയ സംഭവം കാണിച്ചെന്ന, കവളെ പിടിച്ച് ഞെരിടുക, വേദനിപ്പിക്കുക, ചുമ്മാതാ, അത് ആൾക്കാരുടെ മുമ്പിൽ നാണം കെടും, നിങ്ങളുടെ മാന്യത നഷ്ടപ്പെടും. കുഞ്ഞുങ്ങളാട്ടെ വലിയവരാട്ടെ ഒരാളുടെ പോലും ഹൃദയത്തിന് വേദന ഉണ്ടാക്കരുത്, മനസ്സ് തണുപ്പിക്കണം. ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. ഞാൻ പറഞ്ഞതിൻ്റെ കണ്ടൻ്റ് ഇതാ, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ മനുഷ്യർ, പാപം ചെയ്തപ്പോൾ സാത്താൻ്റെ മക്കളായി മാറി. ഇപ്പോൾ ഈ വചനമൊക്കെ കേട്ട് എല്ലാവരും കൃപയിലേക്ക് വരുവാണല്ലോ, സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാണല്ലോ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ചുമ്മാ ആൾക്കാരെ രാവിലെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ അല്ല ഇത്, പിന്നെ എന്താ ഇത്, ഇത് വാസ്തവത്തിൽ സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ ആളുകളെ പ്രബോധിപ്പിക്കുന്ന പ്രബോധന ദൂതുകളാണ് നിത്യതയിലെത്താൻ. ആ കൂടെ ഇന്നത്തെ കഷ്ടവും സങ്കടവും മാറിപ്പോകുന്നതിന് പൊക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷേ ദൈവം നിങ്ങളെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റാനാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മോളാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മോന, ദൈവത്തിൻ്റെ മകൻ. ഒരു വീട്ടിലും കടന്ന് അപമാനിക്കപ്പെടരുത്, ഒരു സ്ഥാപനത്തിലും കടന്ന് അപമാനിക്കപ്പെടരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ മോളാണ്, നിങ്ങൾ വന്നിടത്ത് നിങ്ങൾ നിന്ദിക്കപ്പെടരുത്. അതിനെന്താ വഴി? ഇനി പിശാചിനെയും കൂടോത്രത്തെയും കുറ്റം പറഞ്ഞിരുന്ന കഥയില്ല, പിന്നെ എന്തു വേണം? നമ്മളൊരു നയം പുതിയതായിട്ട് കൊണ്ടുവരിക. എന്താ നയം? ഒന്ന്, മറ്റു പലർക്കും കുറവുണ്ട്, ആ കുറവ് കൊണ്ടാണ് നമുക്ക് വിഷയം വന്നതെന്നും പറഞ്ഞ് നമ്മളൊരു മുടന്തൻ ന്യായം കണ്ടുപിടിക്കുകയല്ല, പിന്നെയോ അവരുടെ കുറവ് തീർക്കാൻ, അത് നികത്താൻ നമ്മൾ മുൻകൈയെടുക്കുക. രണ്ട്, നമ്മുടെ ഉള്ളിൽ തീ കോരിയിട്ടവനെയും നമ്മൾ സന്തോഷിപ്പിക്കും, അവനെയും നമ്മൾ തണുപ്പിക്കും, ഒരുത്തനെ പോലും കത്തിക്കത്തില്ല, തണുപ്പിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്, മാനിക്കപ്പെടും. ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ, യേശുവിൻ്റെ അടുക്കൽ ഒരു പ്രമാണിച്ചർക്കൻ വന്നു, ഒരു നല്ല മുതലാളി ചർക്കൻ, അവനെ സ്നേഹിച്ചിട്ട് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു ഒരു കുറവുണ്ട്. കുറവൊക്കെ പറഞ്ഞാൽ നികത്തുന്ന ആൾക്കാർ, പിള്ളേരും നികത്തും പ്രിയപ്പെട്ടവരും നികത്തും, അതിൻ്റെ പരിവമുണ്ട്.
അത് നമ്മൾ പഠിക്കണം. ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊള്ളുവിൻ, ഇങ്ങനെയുള്ളവരുടെ ഗണത്തിൽ നമുക്ക് ചേരാം, മാന്യത കൈപ്പറ്റാം, അപമാനിക്കപ്പെടാതിരിക്കാം, നമുക്കതിനു വേണ്ടി ഒരുങ്ങാം, മനസ്സ് വയ്ക്കാം, എല്ലാവരെയും തണുപ്പിക്കാം, ആരെയും നമ്മൾ കത്തിക്കാതിരിക്കാം, കുറവുണ്ടാക്കാതിരിപ്പാം, കുറവ് നമുക്ക് നികത്താം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അപമാനിക്കപ്പെടാൻ ഒരിക്കലും ദൈവത്തിന് ആഗ്രഹമില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ മകനാ മകളാ. എന്നെ ഈ കേൾക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാ. അവരപമാനിക്കപ്പെടല്ലേ, നിന്ദിക്കപ്പെടല്ലേ, വില കുറഞ്ഞു പോകല്ലേ, മാനിക്കപ്പെടണേ. വേദപുസ്തകത്തിൽ അനേക വാക്ക് ഞാൻ കണ്ടിട്ടുണ്ടപ്പാ. ദൈവം മാനിക്കുന്ന ദൈവമാണ്, ബഹുമാനം അണിയിക്കുന്ന ദൈവമാണ്, മറ്റുള്ളവരിൽ നിന്ന് മാന്യത പകർന്നു തരുന്ന ദൈവമാണ് ആ ദൈവം. നിന്ദിക്കപ്പെട്ടവർക്ക് വേണ്ടി ഈ വചനം ഞാൻ സമർപ്പിക്കുമ്പോൾ കർത്താവരെ അനുഗ്രഹിച്ചേക്കണം. സ്വന്തം വീട്ടിൽ അപമാനിക്കപ്പെടുന്നവർ, സ്വന്തം വീട്ടിൽ നിന്ദിക്കപ്പെടുന്നവർ, അവരെ ഓർക്കണേ അപ്പാ. തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു, തിരുക്കൃപകൊണ്ട് നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ.